പ്രിയപ്പെട്ട കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോട്ടകളുടെ നാട് എന്ന പാഠമാണ് പഠിച്ചു കഴിഞ്ഞത് അല്ലേ യൂണിറ്റ് 2 ൽ നമ്മൾ നാല് പാഠങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം അതിൽ മൂന്ന് പാഠങ്ങളും എന്തിനെക്കുറിച്ചായിരുന്നു കേരള നാടിനെക്കുറിച്ച് കേരളത്തിന്റെ ഐതിഹ്യം വിവരിക്കുന്ന പരശുരാമനാൽ മഴുവറിഞ്ഞ് നേടപ്പെട്ടതാണ് കേരളം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചു മലയാള നാടിന്റെ മനോഹാരിത വർണ്ണിക്കുന്ന ഒരു കവിത പഠിച്ചു പിന്നെ കേരളത്തിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്ന കോട്ടകളുടെ നാട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാമത്തെ പാഠമാണ് പാഠത്തിന്റെ പേര് കേരളഗാനം കേരളഗാനം എന്ന കവിത എഴുതിയത് ബോധേശ്വരൻ എന്ന് പറയുന്ന കവിയാണ് അപ്പോൾ ഈ കേരള ഗാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം എന്നറിയപ്പെടുന്ന കവിതയാണ് കേരളഗാനം നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള ഒരു കവിതയാണ് കവിതയിലെ കുറച്ച് വരികൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ ഈ ബോധേശ്വരൻ എന്ന കവിയെക്കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് പക്ഷേ ബോധേശ്വരൻ എന്ന കവിയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിലും ബോധേശ്വരൻ എന്ന കവിയുടെ മകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രശസ്ത കവയിത്രിയായിരുന്ന സുഗതകുമാരി ഈ അടുത്ത കാലത്താണ് അവർ കോവിഡ് ബാധിതയായി മരിച്ചു പോയത് അവരുടെ പിതാവാണ് ബോധേശ്വരൻ എന്ന കവി അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമാണ് കേരളഗാനം 1938 കേരളഗാനം രചിച്ചത് കേരളപ്പിറവി ദിനമായ 1957 ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി തിരഞ്ഞെടുത്തത് എങ്കിലും 2014 സാംസ്കാരിക ഗാനമായി അംഗീകരിക്കപ്പെട്ടത് സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പ്രവർത്തകനും കവിയുമായിരുന്ന ബോധേശ്വരനാണ് കേരളഗാനം രചിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു സുഗതകുമാരിയുടെ പിതാവാണ് ബോധേശ്വരൻ എന്ന് പറയുന്ന കവി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കേരള ഗാനത്തിലെ കുറച്ച് വരികൾ നമുക്കൊന്ന് കേൾക്കാം ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി ജയ ജയ പാവന ഭാരതഹരിണി ജയ ജയ ധർമ്മ സമന്വയ ഹരി രമണി ചേര പുരാതന പാവന ചരിതേ ജയ ജയ മാമക പൂജിത ജനനി മലയജ സുരഭില മാരുത നിൽക്കും മലയാളം ഹാ മാമക രാജ്യം കൽപ്പക തരുനികരങ്ങൾ നിരക്കും കൽപ്പിത ഭൂവാണെന്നുടെ രാജ്യം മരിജ മനോഹര ലളിതാശ്ലേഷിത തരുനിര തിങ്ങും മാമക രാജ്യം ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി വളരെ കുറച്ച് വരികൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഒന്നുകൂടെ കേട്ടെ ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി ജയ ജയ പാവന ഭാരതഹരിണി ജയ ജയ ധർമ്മ സമന്വയ രമണി ചേര പുരാതന പാവന ചരിതേ ജയ ജയ മാമക പൂജിത ജനനി മലയജ സുരഭില മാരുത നിൽക്കും മലയാളം ഹാ മാമക രാജ്യം കൽപ്പക തരുനികരങ്ങൾ നിരക്കും കൽപ്പിത ഭൂവാണെന്നുടെ രാജ്യം മരിജ മനോഹര ലളിതാശ്ലേഷിത തരുനിര തിങ്ങും മാമക രാജ്യം ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി ഏതെങ്കിലും വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലായോ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ നാലിലേനൊന്ന് ശ്രദ്ധിച്ചേ ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി ജയ ജയ പാവന ഭാരതഹരിണി ജയ ജയ ധർമ്മ സമന്വയ രമണി ജയ ജയ കോമള എന്ന വാക്ക് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കോമള എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു ആ മനോഹരം കോമളം ജയിക്കുക കോമളം മനോഹരമായ കേരളധരണി ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി മനോഹരമായ ഈ കേരളനാടേ കേരളഭൂമി നീ വിജയിക്കുക എന്നാണ് കവി ആദ്യമായി പറയുന്നത് ജയ ജയ മാമക പൂജിത ജനനി മാമക എന്ന് പറഞ്ഞാൽ എൻ്റെ പൂജിത ജനനി ജനനി എന്ന വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അമ്മയുടെ പര്യായ പദമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ അമ്മ മാതാവ് തായ ജനനി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ അപ്പൊ ജനനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മാതാവ് അമ്മ പൂജിത ജനനി പൂജിക്കപ്പെടേണ്ട അമ്മയാണ് ആരുടെ
മാമക എൻ്റെ പൂജിക്കപ്പെടേണ്ട അമ്മയാണ് ആര് കേരളമാകുന്ന ഭൂമി എന്നാണ് കവി പറയുന്നത് ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി എൻ്റെ പൂജിക്കപ്പെടേണ്ട അമ്മയാണ് ഈ കേരള ഭൂമി എന്നാണ് കവി പറയുന്നത് മനസ്സിലായില്ലേ അടുത്ത നോക്കിക്കേ ജയ ജയ പാവന ഭാരത ഹരിണി ജയ ജയ ധർമ്മ സമന്വയ രമണി പാവനം എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രേഷ്ഠമായത് ഭാരതം നമുക്കറിയാം നമ്മുടെ നാട് ഇന്ത്യ ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത് ഹരിണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാൻ ഹരി അപ്പം എന്താണ് പറയുന്നത് ജയ ജയ പാവന ഭാരത ഹരിണി നമ്മുടെ ഭാരതത്തെ ഇന്ത്യ രാജ്യത്തെ എന്തായിട്ടാണ് കവി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒരു വനമാണ് ഇന്ത്യ ഒരു വലിയൊരു കാടാണെന്നാണ് പറയുന്നത് ഭാരതം ഒരു വലിയ കാടാണ് ഈ കാടിൻ്റെ പ്രത്യേകത എന്താണ് കാട് ചെറിയൊരു പ്രദേശമാണോ അല്ല വലിയ പ്രദേശമാണ് അതിൽ ധാരാളം മരങ്ങളുണ്ട് അതുപോലെ തന്നെ ധാരാളം ജീവജാലങ്ങളുണ്ട് ജന്തുജാലങ്ങളുണ്ട് അല്ലേ ധാരാളം മൃഗങ്ങളുള്ളതിൽ നമുക്കറിയാം വനത്തിൽ ഒരുപാട് ഭീകരന്മാരായ ജീവികളുണ്ട് കടുവ പുലി സിംഹം തുടങ്ങി കുറേയേറെ എന്താണ് ഭീകര ജീവികളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്നത് എന്താണ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു മൃഗമാണ് മാൻ അപ്പോൾ നമ്മുടെ എന്താണ് ഭാരതത്തെ എന്താണ് പറയുന്നത് ഭാരതമാകുന്ന വനത്തിലെ മാനാണ് നമ്മുടെ കേരള നാടെന്നാണ് കവി പറയുന്നത് ഭാരത പാവന ഭാരത ഹരിണി ഭാരതം എന്ന് പറയുന്നത് ഒരു വനമാണ് ആ വനത്തിലെ ശ്രേഷ്ഠമായ ഒരു സുന്ദരിയായ ഒരു മാൻപേടയാണ് നമ്മുടെ കേരള നാടെന്നാണ് കവി പറയുന്നത് ജയ ജയ ധർമ്മ സമന്വയ രമണി രമണി എന്ന് പറഞ്ഞാൽ സുന്ദരി ധർമ്മം കൈവിടാത്തവളാണ് നമ്മുടെ നാട് ഈ കേരള നാടെന്ന് പറയുന്നത് സത്യത്തെയും ധർമ്മത്തെയും ഒക്കെ എന്താണ് തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന ആ ഒരു എന്താ ആരാലും ആദരിക്കപ്പെടേണ്ട ഒരു അമ്മയാണ് എന്നാണ് കവി പറയുന്നത് അപ്പം ആദ്യത്തെ 4 വരിയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഓക്കെ അടുത്ത നോക്കിക്കേ ചേര പുരാതന പാവന ചരിതേ ജയ ജയ മാമക പൂജിത ജനനി നമ്മൾ കേരള ഉണ്ടായതിൻ്റെ ഐതിഹ്യം പഠിച്ചത് ഏത് ചാപ്റ്ററിലായിരുന്നു പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയ കേരളം എന്ന ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പണ്ട് കാലത്ത് നമ്മുടെ കേരള നാട് ഭരിച്ചിരുന്ന ഒരു രാജവംശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടോ ഏതായിരുന്നു ആ ചേര രാജാക്കന്മാർ അല്ലേ ഇപ്പം ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാടായിരുന്നതുകൊണ്ടാണ് നമ്മുടെ നാടിന് ചേരളം എന്ന പേരായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നതെന്നും അത് പിന്നീട് പറഞ്ഞ് പറഞ്ഞ് കേരളമായി മാറിയെന്നും നമ്മൾ അന്ന് പഠിച്ചിരുന്നു അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത് ചേര പുരാതന പാവന ചരിതേ പുരാതനം എന്ന് പറഞ്ഞാൽ പണ്ട് പഴയ കാലത്ത് ചേര രാജാക്കന്മാരാൽ ശ്രേഷ്ഠമായ ഒരു ചരിത്രം നമുക്ക് ചേര രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു നാടാണെന്നൊരു ചരിത്രം നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എൻ്റെ നാട് എന്ത് ചെയ്യേണ്ടതാണ് പൂജിക്കപ്പെടേണ്ടതാണ് ആദരിക്കപ്പെടേണ്ടതാണ് എന്നാണ് കവി പറഞ്ഞത് മലയജ സുരഭില മാരുത നേൽക്കും മലയാളം ഹാ മാമക രാജ്യം മലയജം എന്ന് പറഞ്ഞാൽ ചന്ദനം മലയജം എന്ന് പറഞ്ഞാൽ ചന്ദനം സുരഭില മാരുതൻ മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റ് സുരഭിലം എന്ന് പറഞ്ഞാൽ എന്താണ് സുഗന്ധം നിറഞ്ഞത് സൗരഭ്യം നിറഞ്ഞത് അപ്പം എന്തിൻ്റെ കാറ്റാണ് നമ്മുടെ നാട്ടിൽ നിറഞ്ഞിരുന്നിരിക്കുന്നത് മലയജത്തിൻ്റെ കാറ്റാണ് മലയജത്തിൻ്റെ സുഗന്ധം നിറഞ്ഞ കാറ്റാണ് നമ്മുടെ ഈ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് ചന്ദനത്തിൻ്റെ നല്ല മണമുള്ള കാറ്റ് വീശുന്ന നാടാണ് നമ്മുടെ മലയാള നാട് നമ്മൾ ആദ്യം പറഞ്ഞു ഭാരതം എന്ന് പറയുന്നതിനെ ഒരു വനമായിട്ടാണ് കവി പറഞ്ഞതെന്ന് പറഞ്ഞു ഈ വന ഈ ചന്ദനമരങ്ങൾ എവിടെയാണ് കൂടുതലായിട്ടും കാണുന്നത് വനങ്ങളിലാണ് അപ്പോൾ ഈ വനങ്ങളിൽ എന്താണ് കാറ്റ് വന്ന് വീശുമ്പോൾ ചന്ദനമരങ്ങളിൽ കൂടി തട്ടി തലോടി തഴുകി ആ കാറ്റ് വീശി വരുമ്പോൾ ആ അതിൻ്റെ സുഗന്ധവും നമ്മുടെ ഈ നാട് മുഴുവൻ പരത്തിക്കൊണ്ടാണ് കാറ്റ് വരുന്നതെന്നാണ് കവി പറയുന്നത് മലയജ സുരഭില മാരുതനേൽക്കും മലയാളം ഹാ മാമക രാജ്യം എൻ്റെ മലയാള നാട് അത്ര മനോഹരമാണ് ചന്ദനത്തിൻ്റെ സുഗന്ധവും പേറി വരുന്ന കാറ്റിനാൽ മനോഹരമാണ് എൻ്റെ നാട് കൽപ്പക തരു നിഗരങ്ങൾ നിരക്കും കൽപ്പിത ഭൂവാണ് എന്നുടെ രാജ്യം എന്താണ് കൽപ്പക തരു നിഗരങ്ങൾ നിഗരം എന്ന് പറഞ്ഞാൽ കൂട്ടം കൽപ്പക തരു നിഗരങ്ങൾ എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് തെങ്ങിന്റെ പര്യായപദം പഠിച്ചു കഴിഞ്ഞപ്പോൾ കേരവൃക്ഷങ്ങളുടെ നാട് എന്ന് പഠിച്ചപ്പോൾ കേരം കൽപ്പം എന്നൊക്കെ തെങ്ങിന്റെ പര്യായപദം പഠിച്ചതാണ് അപ്പോൾ കൽപ്പക തരു നിഗരങ്ങൾ നിരക്കും അതായത് തെങ്ങുകളുടെ കൂട്ടം നിറഞ്ഞ നാടാണ് കേരള നാട് ആ കൽപ്പ അങ്ങനെയുള്ള മനോഹരമായ രാജ്യമാണ് എൻ്റെ നാട് എന്നാണ് കവി പറയുന്നത് അപ്പോൾ ഈ ദേ കൽപ്പവൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സ്വർഗലോകത്തിൻ്റെ അല്ലെങ്കിൽ ദേവലോകത്തിൻ്റെ അധിപൻ രാജാവായ ദേവേന്ദ്രൻ്റെ തോട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വൃക്ഷമാണ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കേരള നാടിൻ്റെ കൽപ്പവൃക്ഷമായി നമ്മൾ കരുതുന്നത് തെങ്ങിനെയാണ് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ കേരള നാട്ടിലുള്ളവർ കരുതുന്ന വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങാണ് അങ്ങനെയുള്ള തെങ്ങുകളുടെ കൂട്ടങ്ങൾ നിന്നത്തെ ഒരുപാട് ധാരാളം തെങ്ങുകൾ നിറഞ്ഞ മനോഹരമായ ഒരു പ്രദേശമാണ് എൻ്റെ നാട് എന്നാണ് കവി പറയുന്നത് മരിച്ച മനോഹര ലളിതാശ്ലേഷിത തരുനിര തിങ്ങും മാമകരാജ്യം എന്താണ് മരിചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിചം എന്ന് പറഞ്ഞാൽ കുരുമുളക് കറുത്ത പൊന്നെന്നാണ് അറിയപ്പെടുന്നത് കേരള നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കറിയാം കുരുമുളക് ചെടികൾ പടർന്നു കയറിയ മരങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മരിച മനോഹര ലളിതാശ്ലേഷിതം എന്താണ് കുരുമുളക് വള്ളികൾ മനോഹരമായ കുരുമുളക് വള്ളികൾ ചുറ്റി പടർന്നു കിടക്കുന്ന മരങ്ങളുടെ കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് എൻ്റെ നാട് എന്നാണ് ഇവിടെ കവി പറഞ്ഞത് ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂജിത ജനനി അങ്ങനെയുള്ള എൻ്റെ മനോഹരമായ ഈ നാട് ആരാലും ആദരിക്കപ്പെടേണ്ടവളാണ് എല്ലാവരാലും പൂജിക്കപ്പെടേണ്ടവളാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത് അപ്പോൾ കവിതയുടെ ആശയം മനസ്സിലായല്ലോ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ അമ്മയെപ്പോലെ പൂജിക്കപ്പെടേണ്ട മനോഹരമായ നാടാണ് എൻ്റെ കേരള നാടെന്ന് പറഞ്ഞു അവ എന്താണ് ഭാരതമാകുന്ന വനത്തിലെ മാൻപേടയാണ് കേരള നാടെന്ന് പറഞ്ഞു പിന്നെ എന്താണ് ധർമ്മം കൈവിടാത്ത ഒരു സുന്ദരിയാണെന്നാണ് കേരള നാടിനെ പറയുന്നത് പിന്നെ പറഞ്ഞു ചന്ദനമരങ്ങളുടെ കാറ്റേറ്റ് നിൽക്കുന്ന ഒരു നാടാണ് എൻ്റേതെന്ന് പറഞ്ഞു കൽപ്പക വൃക്ഷങ്ങൾ തെങ്ങുകൾ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന നാടാണ് എൻ്റേതെന്ന് പറഞ്ഞു പിന്നെ എന്താണ് പറഞ്ഞത് കുരുമുളക് വള്ളികൾ ചുറ്റിപ്പടർന്നു കയറിയ മനോഹരമായ മരങ്ങളാൽ ഭംഗിയാർന്നതാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള എൻ്റെ നാട് എങ്ങനെ എന്ത് ചെയ്യണം എല്ലാവരാലും പൂജിക്കപ്പെടേണ്ടവളാണ് ആദരിക്കപ്പെടേണ്ടവളാണ് എന്നാണ് കവി പറയുന്നത് അപ്പോൾ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അതിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ പകരം പദം കണ്ടെത്താൻ അതിന് മുമ്പായിട്ട് കഠിന പദങ്ങളും അർത്ഥവും തന്നിട്ടുണ്ട് നോക്കിക്കേ അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ പല വാക്കുകളും അവിടെ പറയുന്നുണ്ട് ധരണി ഭൂമി മാമക എൻ്റെ പൂജിത പൂജിക്കപ്പെടേണ്ട ഭാരതഹരിണി ഭാരതമാകുന്ന വനത്തിലെ മാൻപേട ധർമ്മ സമന്വയ രമണി ധർമ്മത്തെ കൈവിടാത്ത സുന്ദരി പൂജിത ജനനി പൂജിക്കപ്പെടേണ്ടവളായ അമ്മ മലയജ സുരഭില മാരുതൻ ചന്ദനത്തിൻ്റെ മണമുള്ള കാറ്റ് മാരുതൻ കാറ്റ് മലയജം ചന്ദനം സുരഭിലം സുഗന്ധം മണം കൽപ്പക തരു നിഗരങ്ങൾ തെങ്ങുകളുടെ കൂട്ടം നിഗരം എന്ന് പറഞ്ഞാൽ കൂട്ടം കൽപ്പിത ഭൂവ് മനോഹരമായ പ്രദേശം മരിച മനോഹര ലളിതാശ്ലേഷിത തരുനിര മനോഹരമായ കുരുമുളക് വള്ളികൾ ചുറ്റിക്കിടക്കുന്ന മരങ്ങളുടെ കൂട്ടം അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി ഇനി പകരം പദം ധരണി എന്ന വാക്കിന് ഭൂമി ധരിത്രി എന്നും പറയാറുണ്ട് ജനനി മാതാവ് തായ മലയജം ചന്ദനം മാലേയം മാരുതൻ കാറ്റ് അനിലൻ അടുത്തത് പിരിച്ചെഴുതാം എന്നുള്ളതാണ് ലളിത ആശ്ലേഷിത ലളിത അധികം ആശ്ലേഷിത മാരുതൻ ഏൽക്കും മാരുതൻ അധികം ഏൽക്കും തരുനിര തരു അധികം നിര വിപരീത പദം പുരാതനം പുരാതനം എന്ന വാക്കിന് നവീനം എന്ന വാക്കിനും പുതിയതെന്നാണ് അർത്ഥം ആധുനികം എന്ന വാക്കിനും പുതിയതെന്നാണ് അർത്ഥം അപ്പം ഇതിലേതെഴുതിയാലും ശരിയാണ് ധർമ്മം അധർമ്മം നിങ്ങൾക്കുള്ള ഗൃഹപാഠം എന്ന് പറയുന്നത് ഈ കവിത നല്ല ഈണത്തിൽ ചൊല്ലാൻ പഠിക്കുക എന്നുള്ളതാണ് തെറ്റുകൂടാതെ കവിത ചൊല്ലാനായിട്ട് പഠിക്കുക നമുക്ക് നമ്മുടെ നവംബർ ഒന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ സാംസ്കാരിക ഗാനമായ ഈ കേരള ഗാനം ചൊല്ലാനുള്ളതാണ് അപ്പോൾ തെറ്റുകൂടാതെ കവിത ചൊല്ലാനായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ